എല്ലാവർക്കും നമസ്കാരം. തനിനാടൻ വിശേഷങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഡച്ച് ഓവനിൽ ഒരു പഴംപൊരി ഉണ്ടാക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഡച്ച് ഓവൻ ഞാൻ ഈ അൺബോക്സിംഗ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ, ഇത് ഈ അടുപ്പത്ത് വെച്ചതാണ്. ഇപ്പോ ഇതിനൊക്കെ എന്താ വെച്ചാൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് എന്താ വെച്ചാൽ പുറത്തൊക്കെ ഔട്ട്ഡോറിലൊക്കെ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന ഒരു ഓവണാണ് ഡച്ച് ഓവൺ. ഇത് ഞങ്ങൾ അമേരിക്കൻ്റെ ലോഡ്ജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓവണാണിത്. ഇതെന്താ വെച്ചാൽ ഇത് ഹെൽത്തിയാണ്. ഇതിൽ എന്താ വെച്ചാൽ കാസ്റ്റ് അയനാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ലിഡ് ഉണ്ട്. ലിഡിതിരമീതി നമുക്ക് കനലിടാൻ പറ്റും. ഇതിന് ലോഡ്ജ് എന്നുള്ള പേര്, ഇതിന് കമ്പനിയുടെ പേരാണിത് ലോഡ്ജ് എന്നുള്ളത്. അപ്പം നമ്മൾ അടിയിൽ കനലിടുക, മേലും കനലിട്ടിട്ട് നമുക്ക് ഇപ്പം എന്ത് സാധനങ്ങൾ പൊരിച്ചെടുക്കാനാ, സൂപ്പാ, ബിരിയാണിയാ, ബിസ്ക്കറ്റാ, എന്താ വെച്ചാൽ ഇത് കാസ്റ്റ് അയൺ ആണല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ അത് ബിസ്ക്കറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാനും അങ്ങനെ ബ്രെഡ് ഉണ്ടാക്കുക, അങ്ങനെ ദം ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾ പൊരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കട്ട്ലറ്റോ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാം നമുക്ക്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്, ഞാനിപ്പോൾ ഇന്ന് ഞാനൊരു പഴംപൊരി ഉണ്ടാക്കുന്നതാണ് ഡച്ച് ഓവനിൽ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ നമുക്കിനി ഇപ്പോൾ ഡച്ച് ഓവൺ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമുക്ക് ഔട്ട്ഡോറിൽ ഇതുപോലെ വിറക് കത്തിച്ചിട്ട് ആ വിറകിൻ്റെ മീതെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യമുള്ള എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ എവിടേക്കാണ് കൊണ്ടുവന്ന് വെച്ചാൽ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയി അങ്ങനെ നമുക്ക് ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കാമെന്ന് അതാണ് ഞാൻ പറയണത്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ എന്താ വെച്ചാൽ ഇത് ഈ ചൂടായിട്ടുള്ള ഇപ്പം ഇതിൻ്റെ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ പഴംപൊരിയുടെ കൂട്ട്, കുറച്ച് ഗോതമ്പിൻ്റെ പൊടി, പിന്നെ അതിലേക്ക് ലേശം അരിപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് പഞ്ചസാര ചേർത്തുള്ള അതിൻ്റെ കൂട്ടൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയണതാവും. അപ്പോൾ ഞാൻ ഈ ഡച്ച് ഓവണിൽ ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്തത ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഡച്ച് ഓവണിൽ ഈ പഴംപൊരി ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ പഴംപൊരിയൊക്കെ ആകുമ്പോൾ അത്ര തീ വേണ്ട. അപ്പോൾ നമ്മൾ കുറച്ചിട്ട് ഉണ്ടാക്കാം. എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ നന്നായി ഉപയോഗിക്കണം. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ മലയാളികൾ അത്ര അധികം ഉപയോഗിക്കണില്ല. ഞാൻ ആമസോണിൽ വാങ്ങിയതാണ്. ഞാൻ ഒരു പഴം കൊണ്ടുള്ള എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചുള്ളൂ. അപ്പം ഇനി ഒരു കാര്യം ചെയ്യാം, ഇതിന് ലിഡ് ഉണ്ട്. ലിഡിൻ്റെ മീതെ ലോഡ്ജ് എന്നുള്ള അതിപ്പോൾ നമുക്ക് എത്ര വെച്ചാൽ ഇത് മീഡിയനാണ്. നമുക്ക് ഇനി കൂടുതൽ വലിപ്പമുള്ളത് വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആളില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇത്രയും ഒരു കപ്പാസിറ്റി ഉള്ളതേ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യണം, ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് കനലിടാം. ഇതേ കയ്യിൽ ഈ സാധനം ഡച്ച് ഓവൺ ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളതിനെ ഒന്ന് കാണിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതിന് കണലി മേലെയിടാം. അപ്പം മേലെ ആ ഒരു ചൂട് കിട്ടും. അതിനാണ് പിന്നെ അതിനുള്ള ആ ഒരു രീതിയിലാണ്, അത്രയും കനത്തിലാണ് ഇതിൻ്റെ ലിഡ്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കുറച്ച് നേരം ഒന്ന് നമുക്ക് അവിടെ ഈ ഡച്ച് ഓവണിൽ പഴംപൊരി ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, ലിഡൊന്ന് എടുക്കാം. ഏകദേശം അങ്ങനെ വെന്ത പോലെയാണ് മേലൊക്കെ എടുക്കുന്നത്. നമ്മളെ ഇപ്പോൾ ചീനച്ചട്ടിയിലോ അങ്ങനെ ഫ്രൈ പാനിലോ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇത് കാണാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മറിച്ചിടാന്ന് മാത്രം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഒരു ഏകദേശം ഒരു ആയ ഇതിലാണ്. എല്ലാം ഇപ്പോൾ അടർന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് ഇത് കണ്ടില്ലേ, പൊങ്ങിയിട്ടൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എടുക്കാനൊക്കെ സൗകര്യമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇനി വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി വെക്കാന്നുള്ളൂ. അപ്പം ഞാൻ തുറക്ക്. അപ്പം അത് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ മേലെ നമുക്ക് കണലുള്ളത് കൊണ്ട് പിന്നെ മറിച്ചിടേണ്ട ഒരു ആവശ്യമില്ല. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ട്രാവലിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർക്കോൾ കൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ അവിടെ തീ കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പഴംപൊരി. അപ്പം ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഡച്ച് ഓവനിൽ ഉണ്ടാക്കിയ പഴംപൊരി ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.